നമസ്കാരം. ഇന്ന് 2022 മാർച്ച് 28 തിങ്കളാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ വിദേശ താമസക്കാരുടെ പാസ്പോർട്ടുകളിൽ റെസിഡൻസി പെർമിറ്റ് സ്റ്റിക്കർ ഇനി മുതൽ പതിക്കില്ല. ഡിജിറ്റലൈസേഷൻ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം നടപ്പിൽ വരുന്നത്. റിപ്പോർട്ടിലേക്ക്. ബഹ്റൈൻ നാഷണാലിറ്റി പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസി അഫയേഴ്സ് അധികൃതർ ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് പുതിയ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഇനി മുതൽ പുതിയ വിസ നൽകുകയോ പുതുക്കുകയോ ചെയ്യുമ്പോൾ അത് LMRA സിസ്റ്റം വഴി അപ്ഡേറ്റ് ആകുമെന്നും ഇതോടൊപ്പം www.bahrain.bh എന്ന വെബ്സൈറ്റിൽ പാസ്പോർട്ട് വിവരങ്ങൾ നൽകിയാൽ പ്രിന്റ് വേണ്ടവർക്ക് അത് എടുത്തുവെക്കാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൂടാതെ ഇവിടെ നിന്ന് തന്നെ QR കോഡ് ഉപയോഗിച്ച് PDF ആയും ഡിജിറ്റലായി വിസ വിവരങ്ങൾ സൂക്ഷിക്കാവുന്നതാണ്. പത്ത് ലക്ഷത്തോളം സ്റ്റിക്കർ പ്രിന്റിംഗ് ആണ് പുതിയ തീരുമാനത്തോടെ ഇല്ലാതാകുന്നതെന്നും ഉപഭോക്താക്കൾക്ക് കൂടുതൽ വേഗം സേവനങ്ങൾ നൽകാൻ ഡിജിറ്റലൈസേഷൻ സഹായിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ NPRA അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ മുഹമ്മദ് ഖലീഫ വ്യക്തമാക്കി. നിലവിൽ 700 പേർ ഗോൾഡൻ വിസ നേടിയതായും 1680 പേരുടെ അപേക്ഷകൾ ഇതുവരെയായി ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ബഹ്റൈൻ ഇ ഗവൺമെന്റ് അതോറിറ്റി CEO മുഹമ്മദ് അലി അൽ ഖ്വൈദ്, ഷെയ്ഖ് അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 980 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗികളുടെ എണ്ണം 7703. നിലവിൽ 1468 പേർക്കാണ് കോവിഡ് കാരണം ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതേസമയം ഇന്നലെ 980 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 542171. നിലവിൽ 27 പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1233062 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. ഇതിൽ 973859 പേരാണ് ബൂസ്റ്റർ ഡോസും നേടിയിരിക്കുന്നത്. ഇന്നലെ 5925 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ WLL അദലിയ ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771225 അല്ലെങ്കിൽ 3231225. കലാകേന്ദ്ര, ദ ഹൗസ് ഓഫ് ആർട്സ്. സയൻസ് ഇന്ത്യൻ ഫോറം ഇന്ത്യൻ എംബസിയുടെയും വിജ്ഞാൻ ഭാരതിയുടെയും സഹകരണത്തോടെ നടത്തിയ ശാസ്ത്ര പ്രതിഭാ മത്സര വിജയികൾക്കുള്ള പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. സയൻസ് തിയേറ്റർ 2022 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇന്ത്യൻ സ്ഥാനപതി PU ശ്രീവാസ്തവ ജേതാക്കൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കൈമാറി. സയൻസ് ഇന്ത്യ ഫോറം പ്രസിഡന്റ് ഡോക്ടർ വിനോദ് മാണിക്കര, അഹ്ലിയ യൂണിവേഴ്സിറ്റി റിസർച്ച് ഫാക്കൾട്ടി ഡീൻ ഡോക്ടർ ഷൌക്കി മുഹമ്മദ് അൽ ദലാൽ, ഉപദേശക സമിതി അംഗം ഡോക്ടർ ബാബു രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈൻ പ്രവാസിയായ ഇന്ത്യൻ എഴുത്തുകാരൻ അമിത് ബൻസാൽ എഴുതിയ ദി കോൾ ഓഫ് മഹാദേവ് എന്ന ഇംഗ്ലീഷ് നോവലിന്റെ പ്രകാശനം നടന്നു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി.
IIM അഹമ്മദാബാദിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അമിത് ബൻസാൽ ബഹ്റൈനിലെ ICICI ബാങ്കിന്റെ കൺട്രി ഹെഡാണ്. ബഹ്റൈൻ കേരള സമാജത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ശ്രീമതി ബൻസാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം ആൻഡ് യൂത്ത് വിംഗ് കിംസ് ഹെൽത്തുമായി സഹകരിച്ച് ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ബഷീർ അമ്പലായി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രോഗ്രാം കൺവീനർ ഫസലുൽ ഹക്ക് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടുത്തി. കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇ എൻ താരിഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രവാസി കമ്മീഷൻ അംഗവും സാമൂഹ്യ പ്രവർത്തകരുമായ സുബൈർ കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. സാങ്കേതിക വിദ്യാശാസ്ത്രജ്ഞനും മായമില്ലാത്ത കൃഷി വീട്ടിൽ എങ്ങനെ നടത്താം എന്ന വിഷയത്തിൽ പ്രശസ്ത കൃഷി ബോധവൽക്കരണ പ്രചാരകനായ നാരായണൻകുട്ടി മാപ്പാല സംസാരിച്ചു. കിംസ് ആശുപത്രിയിലെ ഡോക്ടർ ജൂലിയൻ ജോണി ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. ബഹ്റൈൻ ഗാർഡൻ ക്ലബ് വാർഷിക പുഷ്പ പച്ചക്കറി പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന സ്കൂൾ പൂന്തോട്ടത്തിലെ മികച്ച കലാപ്രദർശനം മത്സര വിഭാഗത്തിൽ ഒന്നാം സമ്മാനം ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ കരസ്ഥമാക്കി. ബഹ്റൈൻ ദേശീയ മൃഗമായ അറേബ്യൻ ഓറിക്സ്, ഇന്ത്യൻ ദേശീയ മൃഗം ബംഗാൾ കടുവ എന്നിവയുടെ മൊസൈക് ആർട്ട് വർക്കുകളും ഇസാടൌൺ ക്യാമ്പസിലെ സ്കൂൾ പൂന്തോട്ടത്തിലെ മരങ്ങളിൽ നടത്തിയ കലാസൃഷ്ടികളുമാണ് സ്കൂളിന് സമ്മാനം നേടിക്കൊടുത്തത്. കലാധ്യാപകനായ ദീപക് അമ്പലപ്പറമ്പത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്കൂൾ വിദ്യാർത്ഥികളായ ദീപൻ ഷു നായക്, സാന്ദ്ര ശ്യാം, ത്രിദേവ് കരുൺ, അസിത ജയകുമാർ, ധനശ്യാം, പ്രൻഷു സൈനി, ആയുഷ് കെ, സച്ചിത് പില്ലേവാർ, ആഗ്നൽ പ്രിൻസ് ലോബോ, ഹർനീത് കൗർ എന്നിവരടങ്ങിയ ടീമാണ് ഇതിൽ പങ്കെടുത്തത്. തുടർച്ചയായി മൂന്നാം തവണയാണ് ഇന്ത്യൻ സ്കൂൾ ഒന്നാം സമ്മാനം നേടുന്നത്. ഇന്ത്യൻ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പ്രധാന അധ്യാപിക പാർവതി ദേവദാസ്, നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ കൾച്ചറൽ ഡെവലപ്മെന്റ് സെക്രട്ടറി ജനറൽ ഷെയ്ഖ മാറം ബിൻ ഇസ അൽ ഖലീഫയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങി. ബഹ്റൈൻ കേരള സമാജം ഇന്ത്യൻ എംബസിയുടെ രക്ഷാകർത്തത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്തോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ 2022 യുനീകോയുടെ സംഭാവന സിഒ വി ജയശങ്കർ ബഹ്റൈൻ കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയ്ക്കു കൈമാറി. മെയ് 3 മുതൽ 14 നടക്കുന്ന ഇന്തോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ 2022 വലിയ വിജയമാക്കുന്നതിനു കലാപ്രേമികളുടെ നിറഞ്ഞ സഹായം ഉണ്ടാവണമെന്ന് ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അഭ്യർത്ഥിച്ചു. വിശ്വാസികളുടെ ജീവിതത്തെ മാറ്റിപ്പണിയാനുള്ള സുവർണാവസരമാണ് റമദാൻ എന്ന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി അഭിപ്രായപ്പെട്ടു. ബഹ്റൈനിലെ ദാറുൽ ഇമാൻ കേരള വിഭാഗം സംഘടിപ്പിച്ച അഹലൻ റമദാൻ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. റമദാനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളും ജാഗ്രതയും ഓരോ വിശ്വാസികളിലും ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദാറുൽ ഇമാൻ കേരള വിഭാഗം രക്ഷാധികാരി സയ്യിദ് റമദാൻ നദ്വി ആമുഖ പ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അബ്ബാസ് മലയിൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ പി പി ജാസിർ നന്ദിയും പറഞ്ഞു. എ എം ഷാനവാസ് പരിപാടികൾ നിയന്ത്രിച്ചു. മുഹമ്മദ് ഷാജി, യൂനസ് രാജ് എന്നിവർ നേതൃത്വം നൽകി. എടപ്പാളയം, വട്ടക്കുളം, കാലടി, തവനൂർ എന്നീ പഞ്ചായത്തുകളിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ എടപ്പാളയം ബഹ്റൈൻ ചാപ്റ്റർ നാട്ടരങ്ങ് എന്ന പേരിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കെ സി എ ഹാളിൽ നടന്ന പരിപാടിയിൽ 250 അംഗങ്ങൾ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി ഫൈസൽ മാണൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് രതീഷ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ 25 പ്രവാസം പൂർത്തിയാക്കിയ 20 അംഗങ്ങളെ ആദരിക്കുകയും വാക്കിംഗ് ചലഞ്ച് വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തുകയും ചെയ്തു. സോപാനം വാദ്യകലാസംഘം, ഗുരു സന്തോഷ് കൈലാസും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളം, ഇടപ്പാളയം കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ ഇന്നലകൾ മായുന്നില്ല എന്ന ലഘുനാടകവും കൂടാതെ അംഗങ്ങളുടെ തിരുവാതിരക്കളി, ഗാനമേള, മിനിക്രി തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി. രക്ഷാധികാരികളായ പാർവതി ദേവദാസ്, രാജേഷ് നമ്പ്യാർ, അൻവർ മൊയ്തീൻ, ഗ്ലോബൽ പ്രതിനിധി ഷെഫിൽ സൗദി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സനാഫ് റഹ്മാൻ, ഗ്രീഷ്മ രഘുനാഥ് തുടങ്ങിയവർ നിയന്ത്രിച്ച പരിപാടിക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ നന്ദി പറഞ്ഞു.